ഇന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് എന്താണെന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. താങ്കളത് വിസ്മരിക്കുകയാണ് സൗകര്യപൂർവം. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, കെ സുധാകരൻ രാജീവൻ വഴി ഓങ്കോളിൽ ഇ പി ജയരാജനെ കൊല്ലാൻ വിട്ട രണ്ടുപേരിൽ ഒരാളെ 12 വർഷമായി സുധാകരൻ ഒളിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് പൂർണ്ണ ചെലവെടുത്തുകൊണ്ട്. ഇത് ഇ പി ജയരാജന്റെ പരാതിയാണ്. അതൊക്കെ അടിസ്ഥാന രഹിതമാണ്. ഇവിടെ എന്താണ്, സുധാകരനെതിരെയാണ്, നികേഷ് നന്നായിട്ട് അറിയാം, സുധാകരനെതിരെയാണ് അനവധി വധശ്രമങ്ങൾ നടത്തിയത്. ഇപ്പൊ സുധാകരനെ എതിർത്ത് ഇന്നലെ സംസാരിച്ച റിപ്പോർട്ടർ ചാനൽ തന്നെ സംസാരിച്ച പ്രശാന്ത് ബാബു എന്താ പറഞ്ഞത്, പേരാവൂരിലെ ബോംബാക്രമണം, 12 ബോംബാണ് സുധാകരന്റെ കാറിന് നേരെ എറിഞ്ഞത്. പ്രശാന്ത് ബാബു കാറ് സ്പീഡിൽ ഓടിച്ച് അദ്ദേഹത്തിന്റെ കാലിന്റെ ബെർലിന്റെ ശക്തി കൊണ്ടാണ് കാറ് മുന്നോട്ട് നീങ്ങി, ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് നീങ്ങിയത്. അതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. എനിക്കറിയാം ആ കാർ, സുധാകരന്റെ സഞ്ചരിച്ച കാർ, അംബാസിഡർ കാറിന്റെ ഇടതുവശത്തെ സീറ്റിൽ ഒരു മുറത്തേക്കാൾ വലിയ ആ വട്ടത്തിലായിരുന്നു വലിയ പരിക്ക്, വലിയ തകർന്നുപോയി, എന്റെ തകിട് തകർന്നുപോയി. ഞാനാണ് കുത്തുറുമ്പ് കോടതിയിൽ നിന്ന് ആ കാറ് റിലീസ് ചെയ്യിച്ചത്. എന്നിട്ട് ഞങ്ങൾ ആ കാറ് പ്രദർശിപ്പിക്കുകയായിരുന്നു. സത്യത്തിൽ സുധാകരനെ കൊല്ലാനാണ്, പേരാവൂരിൽ വെച്ച്, താഴെ ചുമയിൽ വെച്ചെല്ലാം സുധാകരനെ വധിക്കുന്നതിന് വേണ്ടിയാണ് സി പി എം ഗൂഢശ്രമങ്ങൾ നടത്തി, ശരിയായിട്ടുള്ള അറ്റാക്ക് തന്നെ നടത്തി, അറ്റംപ്റ്റ് നടത്തി. അറ്റംപ്റ്റിൽ അദ്ദേഹത്തിന്റെ ആയസിന്റെ ബലം കൊണ്ട്, പേരാവൂരിലെ ബോംബേറിൽ അദ്ദേഹം രക്ഷപ്പെട്ടത് ആരുടെയെങ്കിലും ഇതല്ല, ആയസിന്റെ ബലം കൊണ്ട് സുധാകരൻ രക്ഷപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. വെള്ളാവള്ളിയിലെ ആ സംഭവമാണ് എന്നെ ശക്തമായ ദൈവവിശ്വാസിയാക്കി മാറ്റിയതെന്ന്. പക്ഷെ ഈ പേരാവൂര് പറയുമ്പോൾ ഈ പേരാവൂരിന്റെ ഫലമായിട്ടാണ്, പേരാവൂരിൽ രാജീവനും പരിക്ക് പറ്റുന്നുണ്ടല്ലോ, അങ്ങനെയാണ് ഇ പി ജയരാജൻ വധശ്രമം പ്ലാൻ ചെയ്യുന്നത്. ഇ പി ജയരാജനെ അല്ല ഉദ്ദേശിച്ചത്, പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന പിണറായി വിജയനോ കോടിയേരിയോ തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തോക്കും കൊടുത്ത് സുധാകരൻ അയച്ചത്. അപ്പോൾ പേരാവൂരിൽ ഞാൻ വളരെ വൈഫർത്തിൻ ഇതിലാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്ന സുധാകരൻ അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇ പി ജയരാജനെ കൊല്ലാൻ ഞാൻ ആളെ വിട്ടതെന്ന് കൂടി പറയണമായിരുന്നു. ഇല്ലില്ല, അത് വാസ്തവരുദ്ധമായിട്ടാണല്ലോ, അതെങ്ങനെ പറയാൻ പറ്റും? അത് അന്വേഷിച്ച് തള്ളിയ കേസല്ലേ, പൂർണ്ണമായിട്ട് അന്വേഷിച്ച് തള്ളിയ കേസ്, അടിസ്ഥാന രഹിതമാണ്. വേറെ സ്റ്റേറ്റിൽ നടന്നതാണ്. ഇപ്പൊ തന്നെ ഇപ്പൊ ജയരാജൻ പേരാവൂരിലെ ബോംബാക്രമണം തള്ളിയിട്ടുണ്ടാവുമല്ലോ, അവിടെ ഒന്നും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ലല്ലോ. അതെങ്ങനെയാ, നമുക്ക് വ്യക്തമായിട്ട് അറിയാം, വ്യക്തമായിട്ട് അറിയാല്ല. ആ കേസിലെ പ്രതികൾ ആരാ? സി പി എമ്മിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഇല്ലേ ആ കേസിലെ പ്രതികൾ? വ്യക്തമല്ലേ? ഒരു ഭാഗത്തെല്ലാം വ്യക്തമാണ്, ബാക്കിയുള്ളതെല്ലാം അടിസ്ഥാന രഹിതമാണ്. ഇവിടെ ശ്രീ സണ്ണി ജോസഫ്, സുധാകരൻ അവിടെ ഈ പറയുന്ന സംഘർഷത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ട് എന്താണ് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന് ഗുണമുണ്ടായത്? പീരാമേഷ്ടനെ തന്നെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഉദ്ധരിച്ചു. കാസർഗോഡ് കണ്ണൂർ വടകര ഭാഗങ്ങളിൽ സുധാകരൻ നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ് തിരിച്ചടികൾ ഏറെ ഉണ്ടായിട്ടുള്ളത്. എനിക്കൊന്നും അധികം ചരിത്രം അറിയില്ലെങ്കിൽ പോലും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സുധാകരൻ വരുന്നതിന് മുമ്പ് തന്നെ കണ്ണൂര്, ഈ നമ്മുടെ അവിഭക്ത കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് സി പി എം അക്രമത്തിന്റെ ശൈലിയായിരുന്നു. ബി ജെ പി സി പി എം അക്രമം സുധാകരനെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. 1984 മുതൽ 1988 വരെയുള്ള വർഷത്തിൽ 78 സി പി എം പ്രവർത്തകർ കൊലക്കേസിൽ പ്രതികളായപ്പോൾ കോൺഗ്രസിന്റെ ഒരൊറ്റ കേസാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ, 78 കേസ് സി പി എം പ്രവർത്തകർക്കെതിരെ, വ്യത്യസ്ത പാർട്ടിക്കാര്, കോൺഗ്രസ്സുകാര്, ബി ജെ പി കാര്. അതിൽ കോൺഗ്രസിന്റെ 19 പേരെയാണ് കൊലപ്പെടുത്തിയത് ആ കാലത്ത്, അത് മനസ്സിലാക്കണം. ഇപ്പോഴും അവർ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോംബ് നിർമ്മിക്കുമ്പോൾ എത്ര കോൺഗ്രസ് പ്രവർത്തകര് കൊല ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ, നമുക്കറിയാം കതിരൂരിൽ 2 പേരും മരിച്ചു, അതുപോലെ കുടിയാമലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ വീട്ടിൽ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ആളുകൾ മരിച്ചു, 2 ആൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി. മട്ടന്നൂർ കൊളാരിയിൽ 1 ആൾ മരിച്ചു. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പാനൂരിലെ ഒരു ചെറ്റക്കണ്ടിയിൽ 2 ആൾ മരിച്ചു. എന്നിട്ടും ഈ കഴിഞ്ഞ വർഷം ഈ കോവിഡിന്റെ ലോക്ക്ഡൌൺ സമയത്ത് പോലും കതിരൂര് 2 തവണ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ട സി പി എം പ്രവർത്തകർക്ക് ആ സമയത്ത് ബോംബ് പൊട്ടി 2 ആളുകളുടെ കൈകാലുകൾ നഷ്ടപ്പെട്ടു. അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അവരെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ പരിക്ക് പറ്റിയ ആളുകളെ മാധ്യമങ്ങളുടെ മുൻപിൽ പോലും പ്രദർശിപ്പിക്കാതെ അവരെയാണ് സി പി എം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ ക്രിമിനലൈസേഷനുമുള്ള ആയുധ ശേഖരവും ആയുധ പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം തന്നെയാണ്.